ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പതിവില്ലാണ്ട് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്, കുറേ നാളുകൾക്ക് ശേഷം. കാരണം സാധാരണ വീക്കെൻഡുകളിലാണ് ഇവിടെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാറ്, അല്ലെങ്കിൽ നമ്മൾ നോർമലി ഉച്ചയ്ക്ക് ചോറ്, തോരൻ, മെഴുക്കുപുരട്ടി അങ്ങനെയുള്ള സാധനങ്ങളും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാറ്. അപ്പോ ഇപ്പൊ വീക്കെൻഡുകളെല്ലാ മിക്കവാറും എല്ലാ വീക്കും നാട്ടിൽ പോണ കാരണം അതിനൊന്നും സമയം കിട്ടാറില്ല. ഇവിടുത്തെ കുക്കിംഗ് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ കണക്കാണ്. അപ്പൊ എന്നാ ഇന്ന് ഞാൻ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാന്ന് വെച്ചപ്പോ കുറച്ച് ചിക്കൻ്റെ ലിവർ വാങ്ങാൻ കരുതി. അപ്പൊ അത് വാങ്ങി. ഇപ്പൊ രാവിലത്തെ കുറച്ച് റാഗിയുടെ പുട്ടിരിക്കുന്നുണ്ട്. എന്നാ പിന്നെ അതിന്റെ ഒപ്പം മിക്സ് ചെയ്ത് കഴിക്കാലോ എന്ന് വെച്ചിട്ട് ഒരു സെമി ഗ്രേവി പോലെ ഉണ്ടാക്കാന്ന് കരുതി. അതിനായിട്ട് കടയിൽ ഒന്ന് രണ്ട് സാധനങ്ങളും അതിന്റെ ഐറ്റംസ് വാങ്ങാൻ പോയപ്പോഴാണ് അവിടെ കപ്പ ഇരിക്കുന്നുണ്ട്. സാധാരണ നമ്മൾ അധികം കപ്പ വാങ്ങാറില്ല, പക്ഷെ ഇന്ന് കണ്ടപ്പോ ഒരു കൊതി തോന്നി. എന്നാ പിന്നെ രണ്ട് കുഞ്ഞു പീസ് ഇല്ലേ ഈ അറ്റത്തുള്ള ഇങ്ങനെ ഉണ്ട തൈപ്പ് കുഞ്ഞു പീസ്, അപ്പൊ അതും രണ്ടെണ്ണം വാങ്ങി. കാരണം നമ്മൾ അധികം ഇല്ല, ഒരുപാട് എടുക്കാറില്ല. അപ്പൊ അതോടെയും എടുക്കാന്ന് വിചാരിച്ചു. മെഴുക്കുപുരട്ടി പോലെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എല്ലാ സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് അപ്പൊ നിങ്ങളായിട്ട് വീഡിയോ ഷെയർ ചെയ്യാന്ന് വിചാരിച്ച് ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വന്നതാ. വന്നിട്ട് പിന്നെ നല്ല തിരക്കായി പോയി, ഓഫീസിൽ നിന്ന് വന്നിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പോ ഞാൻ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ പ്രിപ്പറേഷൻ കാണാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ചിക്കന്റെ ലിവർ ഇതേ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട്. ഒരു 1 kg ചിക്കന്റെ ലിവർ നല്ല കഴുകി ക്ലീൻ ചെയ്തിട്ട് വിനാഗിരിയൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ട് ഒരു 2 സവാള, വലിയ സവാള ഞാൻ അങ്ങനെ പീസായിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ അതേ കുറച്ച് പെരിഞ്ജീരകം എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതേ കുറച്ച് പച്ചമുളക്, അത് നമുക്ക് വേണമെങ്കിൽ അതിന്റെ എരിവനുസരിച്ച് കൂടുതൽ എടുക്കാം. ഇനിയിപ്പോ നമ്മളിതിൽ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുള്ള കാരണം ഞാൻ ഒരുപാട് പച്ചമുളക് എടുത്തിട്ടില്ല. പിന്നെ അതേ ഇതാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കപ്പ നുറുക്കി എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു കയ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഇത്രേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞു പീസ് എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇനി ഇത് പുഴുങ്ങാൻ വെക്കാം, അതോടൊപ്പം മറ്റേത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങാം. എന്ത് ആദ്യം കപ്പ പുഴുങ്ങാനായിട്ട് ഇടാൻ പോവാണ്. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് ഞാൻ ഓൾറെഡി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. കുറെ കപ്പ ഞാൻ ഇത് റെഡി ആകുന്ന സമയത്ത് തന്നെ ഇങ്ങനെ കഴിച്ചു. എനിക്ക് പച്ചയ്ക്ക് കപ്പ ഭയങ്കര ഇഷ്ടമായിട്ടോ, നല്ല ഒരു കയ്പൊന്നും ഇല്ലാത്ത നല്ല ടേസ്റ്റ് ഉള്ള കപ്പ. കുറച്ച് ഉപ്പ് ഇടാം ഇതിനോടൊപ്പം. ഇനി ഒരുപാട് ഉപ്പിടണ്ട. പിന്നെ എനിക്ക് കപ്പ പുഴുങ്ങുമ്പോ നമ്മളിങ്ങനെ ഒരുപാട് കുഴപഴാന്നാവണേക്കാളും ഇഷ്ടം കുറച്ചൊരു കടിക്കാൻ പാകത്തിനുള്ള രീതിയിൽ പുഴുങ്ങിയിരിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ടേസ്റ്റ് മെഴുക്കുരട്ടിക്കൊക്കെ. അപ്പൊ ആ ഒരു പാകത്തിന് നമുക്ക് ഇത് റെഡി ആക്കി എടുക്കണം. അപ്പോഴത്തേക്കും ഞാൻ മറ്റേത് എന്താ നമ്മുടെ ലിവറിന്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ ലിവർ റെഡി ആക്കപ്പോ അതിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ പാനിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഞാൻ അതിലേക്ക് സവാള ആഡ് ചെയ്യുന്നു. യൂഷ്വൽ നമ്മള് ചിക്കന്റെ ഒക്കെ ഗ്രേവി, ആ ഒരു തിക് ഗ്രേവി ഉണ്ടാക്കുന്ന രീതി തന്നെ. ഇത് എന്റെ ഒരു, ഞാൻ നോർമലി ഇങ്ങനെ കേട്ടോ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഉള്ള ഒരു റെസിപ്പിയാണ്. കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം പെട്ടെന്നൊന്ന് വേവാൻ വേണ്ടിട്ട്. കുറച്ചുകൂടെ ചേർക്കാം, കാരണം ലിവറില് ലിവർ കൂടെ അതിൽ ഇടാനുള്ളതാണോ. ഇതിലേക്ക് ഞാനൊരു ഇത്രയും മഞ്ഞൾപ്പൊടി, അത് ഏകദേശം 1 kg ചിക്കൻ ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ചുകൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. എനിക്ക് എരിവ് ഇഷ്ടമാണ്, ഞങ്ങളിവിടെ എരിവ് ഇഷ്ടമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി അതിനോടൊപ്പം നമ്മൾ കുരുമുളക് പൊടിയും ആഡ് ചെയ്യും. അപ്പോ അതുകൊണ്ട് തന്നെ മുളക് പൊടി ഒരുപാട് ചേർക്കണ്ട.
ഇനി ഞാൻ ഇതിലേക്ക് ഇഞ്ചി ഗാർലിക് ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കാണ്. മാറ്റി ഇളകി കൊടുക്കുമ്പോ ഒരു പച്ചമുളക് മാറി സെറ്റായുള്ളൂ. ഇതിലേക്ക് ഞങ്ങൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ആ പച്ചമുളകളൊന്ന് കീറി കീറി ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ. നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. മീൻസ് സവാളയൊക്കെ ഏകദേശം ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നമ്മുടെ ചിക്കന്റെ ലിവർ ഇരിക്കുന്നത് ആഡ് ചെയ്യാണ്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ചു തുടങ്ങും. ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഇങ്ങനെ ഉടഞ്ഞു പോവാത്ത രീതിയിൽ ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഇതിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിക്കണം. ഇത് പാത്രം ഫുള്ള് ആ കറക്റ്റാണ്. ഇനി ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം. വെള്ളം ഒഴിച്ച് നമ്മൾ വേവിക്കാൻ വയ്ക്കുകയാണ്. അപ്പൊ ഞാൻ ആ ബാക്കി ഉണ്ടായിരുന്ന ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റോടെ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം. കപ്പ ഈ ടൈമില് റെഡി ആയി വന്നു, വെന്തിട്ടില്ല, ഫുള്ളായിട്ട് വെന്തിട്ടില്ല. ഞാൻ കുറച്ച് ഒരു അഞ്ച് മൂന്നാലഞ്ച് വറ്റൽമുളകും ചുവന്നുള്ളി ഒരു നാലെണ്ണവും നന്നായിട്ട് ചതച്ച് നമുക്ക് ഈ കപ്പ കടുക് വറുക്കാൻ വേണ്ടിട്ട് റെഡിയാക്കാം. നന്നായിട്ട് ചതഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോ നന്നായിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് വെന്ത് കഴിയുമ്പോൾ കടുക് വറുക്കണം. കപ്പ റെഡിയാകും നോക്കാം നമുക്ക്. യെസ്, കപ്പ കറക്റ്റാണ്, കറക്റ്റ് വെന്തിട്ടുണ്ട്. നന്നായിട്ട് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെ ഒരുപാട് ഉടഞ്ഞിട്ടില്ല, കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടോ ഇട്ടാണ്. അപ്പോൾ നല്ല ഒരു മുളകൊക്കെ പിടിച്ചിട്ട് ഒക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇതിനെയും ഓഫ് ചെയ്യാം. ഞാൻ ഇതിനെ ഓഫ് ചെയ്യാണ്. ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ചേർത്തിട്ട് നമുക്ക് ഈ കപ്പ കടുക് വറുത്തെടുക്കും. കടുകിട്ടു ഞാൻ. ലിവർ ഇത് നന്നായിട്ട് വെന്തു തുടങ്ങി, നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി കുറച്ചൊന്ന് തിക്ക് ഗ്രേവി ആവുന്നത് വരെ അത് നന്നായിട്ട് വേവട്ടെ. അപ്പൊ ഞാൻ കടുക് അവിടെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അതിലേക്ക് നമുക്ക് ചതച്ചു വെച്ച ഉള്ളിയും മുളകൊക്കെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയും ചതച്ചു വെച്ച ഉള്ളിയും മുളകും ചേർത്ത് കൊടുക്കാണ്. ഉള്ളിയും മുളകൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുത്തു.
ഇനി നമ്മള് എടുത്ത് പുഴുങ്ങി വെച്ചിട്ട് ആ കപ്പ ചേർത്ത് കൊടുക്കുന്നു. ഇതിൽ വേറെ മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള ഒന്നും ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഉള്ളിയും മുളകും വറ്റൽ മുളകും ഉള്ളിയും കടുകും, പിന്നെ ഇനി നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കും. കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ഇതിനൊപ്പം ചേർത്ത് കൊടുക്കാം. ലിവറ് ഇതാ റെഡിയായി വരണ്ട്. നമ്മളോടെയും വെള്ളം ഇത്തിരിയോടെയും ശരിക്കും കുറയണം, കാരണം ഞാൻ പിന്നെ പുട്ടിനോടെ ഉള്ളതുകൊണ്ടാണ് കുറച്ച് ഗ്രേവി കൂടെ ആവാന്ന് കരുതിയത്. അങ്ങനെ നാളെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുമ്പോഴേ നമുക്ക് അങ്ങനെ ഇത്തിരി ഗ്രേവി ഉണ്ടെങ്കിൽ എടുക്കാലോ. എല്ലാം കറക്റ്റ് തന്നെയാണ് ഇപ്പൊ ഇട്ടിരിക്കുന്നത്, ഉപ്പൊന്നും ഓവറല്ല. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്യണം, കുറച്ചുകൂടി വന്ന് തിക്കായിട്ട് ഒന്നോടെ ഒന്ന് അടച്ചു വെച്ചിട്ട് ജസ്റ്റ് ഒന്നോടെ ഒന്ന് വേവിക്കാം. ഒരു ഒരു ഒന്ന് രണ്ട് മിനിറ്റോടെ വെയിറ്റ് ചെയ്യാം. ഈ ചിക്കന്റെ ലിവർ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു ഐറ്റം ആണല്ലോ, കാരണം ചിക്കന്റെ ലിവർ ശരിക്കും കണ്ണിനൊക്കെ വളരെ നല്ലതാണ്, അതിൽ നല്ല വൈറ്റമിൻ എ കണ്ടന്റ് ഒക്കെ ഉണ്ട്, പിന്നെ വൈറ്റമിൻ B12 ഒക്കെ നല്ലപോലെ ഉള്ള ഒന്നാണ് ചിക്കന്റെ ലിവർ. അതുമാത്രമല്ല നല്ല സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ്. പക്ഷെ ഇത് ഡെയിലി കഴിക്കുന്നത് അത്ര നല്ലതല്ല, ഒരു ഒരു മോഡറേറ്റ് ക്വാണ്ടിറ്റിയിൽ കഴിക്കണേ കുഴപ്പമില്ല, കാരണം ഇത് കൊളസ്ട്രോൾ കണ്ടന്റ് കൂടിയ ഒന്നാണ്. ഈ വിളർച്ചയൊക്കെ ഉള്ളവർക്ക് ബ്ലഡ് കൂടാൻ വേണ്ടിയിട്ട് വളരെ നല്ല ഒന്നാണ് ഈ ചിക്കന്റെ ലിവർ. പക്ഷെ അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ നമ്മൾ ഓവറായിട്ട് ഇത് കഴിക്കുന്നത് നല്ലതല്ല. പിന്നെ ഡെയിലി വർക്കൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ ഇത്, എന്നാലും ഡെയിലി ഇൻടേക്ക് അത്ര നല്ലതല്ല. അപ്പോ നമ്മുടെ കറി ഏകദേശം റെഡി ആയി തുടങ്ങി, നമുക്കൊന്ന് നോക്കാം. ഇനി അതിലേക്ക് കുരുമുളകൊക്കെ ആഡ് ചെയ്യണം. ഞാൻ ഇതിലേക്ക് ഇനി പെപ്പർ പൗഡർ, അതായത് കുരുമുളകിന്റെ പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഈ കുരുമുളകിന്റെ പൊടി ചേർക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് ഇതിന് കിട്ടും. മിക്കവർക്കും ഇത് കഴിച്ചിട്ടുള്ളവർക്ക് നന്നായിട്ട് തന്നെ അറിയാം, കുരുമുളക് അത്യാവശ്യം കയറി നിൽക്കുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റ് ഉണ്ട് ഇതിന്. അപ്പോ ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് കുറഞ്ഞ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതേ ഒരു ബ്രൗണിഷ് കളർ ആയിട്ടുണ്ട്. പെരിഞ്ചീരകത്തിന്റെ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ചീരകം ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പൊ അതോടെയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഒപ്പം നമുക്ക് ചപ്പാത്തി കഴിക്കാം, ചോറിന്റെ ഒപ്പം എടുക്കാം, നമുക്ക് അപ്പത്തിന്റെ ഒപ്പം എല്ലാത്തിന്റെ ഒപ്പം മാച്ച് ആയിട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പൊ ഞാൻ ഇതിൽ കുറച്ച് കറിവേപ്പിലയും ആഡ് ചെയ്യാൻ പോവാണേ. അപ്പൊ ഞാൻ ഇതിൽ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള നല്ല കറിവേപ്പിലയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കാം. വാവ്, കറിവേപ്പില നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, ഒന്നും രക്ഷയില്ല. പിന്നെ ഒരു കുറച്ച് ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ ടോപ്പില്. അല്ല അസല് ലിവർ ഫ്രൈ എന്ന് പറയാൻ പറ്റില്ല, ലിവർ ഒരു തിക്ക് ഗ്രേവി മോഡലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് ഫ്രൈ പോലെ ഇത്തിരിയോടെയും തിക്നെസ് ഒക്കെ കുറച്ച്, ഗ്രേവി ഒക്കെ കുറച്ച് നല്ല ഡ്രൈ ആക്കണം എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ നന്നായിട്ട് ഡ്രൈ ആക്കേണ്ടി വരും. പക്ഷെ ഇത് നമ്മൾ എന്താ പറയാ, എല്ലാത്തിൻ്റെയും മിക്സ് ചെയ്ത് പുട്ടിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കുന്നില്ല. അപ്പോൾ അടിപൊളി ഐറ്റം ഇത് റെഡി ആയുണ്ട്. ഞാൻ കറി ഇതേ ഓഫ് ചെയ്യാണേ, ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് കുറച്ച് കപ്പെടുത്തിട്ടുണ്ട്, കുറച്ച് ലിവർ ഫ്രൈ ഇട്ടു,
സവാളയൊക്കെ വെച്ചിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യുന്നത്. റാഗിയുടെ പുട്ടാണ്. അപ്പോ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡിന്നർ. നമുക്ക് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാൻ തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ഞാൻ ഉണ്ടാക്കി കറിയുന്നത്. അപ്പൊ ഇന്നത്തെ എന്റെ ഡിന്നർ റെഡിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി സ്വയം കഴിച്ച് നിർവൃതിയടയാനും നമുക്ക് മറ്റുള്ളവർക്ക് സെർവ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നല്ല അടിപൊളിയായിട്ടൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് എല്ലാവരും പറയാറ്. അപ്പോൾ ഞാൻ തന്നെ ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ ലിവർ എന്നുള്ളത്. അതെ, നല്ല അസൽ ലിവറും ഒരു പീസ് സാലഡൊക്കെ കൂട്ടിയിട്ട് ഞാൻ ഇത് എടുക്കുകയാണ്. അടിപൊളി രക്ഷല. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, ഒരു രക്ഷല. അടിപൊളിയാണ്. കുറച്ച് കപ്പയും കൂടെ എടുക്കാം. കപ്പ കൂട്ടിട്ട് ഒരു പീസ് ലിവർ എടുക്കാം. ആ കറിവേപ്പിലൊക്കെ കൂട്ടിയിട്ട് തേക്കണ്ടോ, നല്ല അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഭയങ്കര ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡിന്നറൊക്കെ ഭയങ്കര അടിപൊളിയാക്കാം നമുക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ നിങ്ങൾ എന്തായാലും എല്ലാവർക്കും മറക്കാണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, സപ്പോർട്ട് ചെയ്യുക. അത് ഇത് കുറച്ച് റാഗിയുടെ പുട്ടോടെ ഉണ്ട്. രാവിലത്തെ ഞാൻ പറഞ്ഞതല്ലോ, റാഗിയുടെ കുറച്ച് പുട്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം ഇത് ഭയങ്കര അടിപൊളി കോമ്പിനേഷനാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ തള്ളണമല്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എല്ലാവരും നല്ല അടിപൊളിയായിട്ട് നല്ല ഫുഡൊക്കെ കഴിച്ച് നല്ല സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.